ദേവാമൃതം. ഇന്ന് 1196 കന്നിമാസം 8 അതായത് 2020 സെപ്റ്റംബർ 24 വ്യാഴാഴ്ച, നക്ഷത്രം മൂല്. ജ്യോതിഷ പങ്ക്തിയിൽ എന്നത്തെയും പോലെ ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന പ്രമുഖ ജ്യോതിഷാചാര്യനായ ശ്രീ കുടമാളൂർ ശർമാജി അവർക്കാണ് സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ശർമാജി. നമസ്തേ ശർമാജി. നമുക്ക് കൊല്ലത്തുനിന്നാണ് കത്ത് വന്നിരിക്കുന്നത്. നീതയാണ് കത്ത് അയച്ചിരിക്കുന്നത്. 5 ഇവിടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. എനിക്ക് കഴിഞ്ഞ 1 ജോലി നഷ്ടപ്പെട്ടു. പിന്നീട് പല ഇന്റർവ്യൂവും അറ്റൻഡ് ചെയ്തു, പക്ഷെ ഒന്നും ശരിയായില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇനി മുന്നോട്ട് ജോലി സാധ്യത ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് കാലം മുമ്പ് 1-2 എപ്പിസോഡുകളിൽ ഗുളികൻ എന്നുള്ള ആ ശനിപുത്രനെ സംബന്ധിച്ച് 2-3 കത്തുകൾ വരികയും അതിൽ 2 വായിക്കാൻ ഇടയാവുകയും ചെയ്തതാണ്. ശനിപുത്രനാണ് ഗുളിക പ്രമാണമുള്ള രൂപം ആയതുകൊണ്ടും പകുതി പാമ്പിൻ്റെ രൂപവും പകുതി മനുഷ്യൻ്റെ ഉടലും ആയിട്ടുള്ള ഗുളികൻ എന്നാണ് പറയുന്നത്. ഒരു സമയബന്ധുവായിട്ട് അന്നത്തെ കാലത്തെ സയൻറ്റിഫിക്കൽ മെത്തേഡിൽ സമയബന്ധുവായിട്ട് കണക്കാക്കുന്നു. എന്തായിരുന്നാലും ഗുളികൻ ജനിച്ച ലഗ്നത്തിൻ്റെ കൂടെ ഒറ്റയ്ക്ക് ശുഭഗ്രഹങ്ങളുടെ നോട്ടത്തോടു കൂടി നിൽക്കുകയാണെങ്കിൽ ചക്രവർത്തി യോഗം അല്ലെ രാജയോഗം, ആണായാലും പെണ്ണായാലും ഏത് ജാതിയായാലും മതമായിരുന്നാലും ഏത് രാഷ്ട്രീയമായിരുന്നാലും രാജ്യാന്തരമാണെങ്കിലും ഒറ്റയ്ക്ക് ശുഭ ഗ്രഹദൃഷ്ടിയോടുകൂടി ഗുളികൻ നിൽക്കുകയാണെങ്കിൽ ഒരു ത്രിശങ്കു സ്വർഗത്തിൽ നിൽക്കുന്ന മാതിരി അർഹതയൊന്നും വേണ്ട രാജപട്ടം അല്ലെങ്കിൽ അതുപോലുള്ള യോഗ്യ നിലകളിൽ എത്തിച്ചേരും. അത് വിദ്യാഭ്യാസമോ മറ്റുള്ള കഴിവോ ഒന്നും വേണമെന്നില്ല, അവർക്കത് കിട്ടിയിരിക്കും. വളരെ അപൂർവത്തിലപൂർവമായ സ്ഥാനമഹിമകളും ഒക്കെ കിട്ടും. ധനസ്ഥാനത്താണെങ്കിൽ എത്ര സമ്പത്ത് വന്നാലും അത് നിൽക്കാതെ വരും. ധനം ഉണ്ടാവാൻ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ 2 ഗുളികനുള്ളതിന് കൊടുത്തു കഴിഞ്ഞാൽ അത് നശിപ്പിച്ച് പുളിശ്ശേരിയാക്കി തരും. അങ്ങനെ 12 രാശികളിലായിട്ട് ഗ്രഹങ്ങൾ 3 ഭാവത്ത് നിന്നാൽ സഹോദരാദി ദോഷമോ സഹോദര ഗുണങ്ങളോ ഇല്ലാതെ വരികയോ, 4 ഭാവത്ത് നിന്നാൽ വസ്തുക്കളും സ്വത്തുക്കളും ഉണ്ടെങ്കിൽ അനുഭവത്തില്ലാതെ വരികയും മാതൃവിരഹവും കുതിരവ്യാധിയും, 5 അതായത് 5 ഭാവത്ത് നിന്നാൽ സന്താനം ഉണ്ടാവാൻ തടസ്സമോ ഉണ്ടായാൽ ഏതെങ്കിലും തരത്തിൽ രൂക്ഷമേറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ സന്താനം കൊണ്ടുള്ള ദുഃഖങ്ങളോ അടിക്കടി, 6 ഭാവത്തിൽ നിന്ന് കഴിഞ്ഞെന്നാൽ വലിയ ദോഷമില്ല എങ്കിലും തൻ്റെ ജീവിത രീതിയിൽ ശത്രുക്കളുമായിട്ട് മിക്കവാറും ഏറ്റുമുട്ടേണ്ടി വരും. എല്ലാവർക്കും ശത്രുക്കളും മിത്രങ്ങളും ഒക്കെ ഉണ്ട് എങ്കിലും ഇത് 24 ശത്രുബാധകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. 7 ഭാവത്തിൽ നിന്നാൽ ദാമ്പത്യം ദുഃഖകരമോ വിവാഹത്തിന് തടസ്സമോ അസന്മാർഗീയ ബന്ധങ്ങളോ അസാധാരണമായ വിവാഹബന്ധങ്ങളോ തമ്മിൽ താന്നതോ സംസ്കാരം ജാതി മത കുലം ഗോത്രം വർഗവർണ്ണം ഇപ്രകാരമൊക്കെ താന്ന് അതിൽ നിന്നുള്ള ദുഃഖങ്ങളോ. 8 നിന്നാൽ ആയുസ്സിന് ആരോഗ്യത്തിന് കരുതി വെച്ച ധനത്തിന് ക്ഷീണം. ഇത് 9 ഭാവം എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ്, ലക്ക്. അവിടെയാണ് ഗുളികൻ ഈ സഹോദരിക്ക് നിൽക്കുന്നത്. അസ്ഥിരത എല്ലാ കാര്യങ്ങളിലും, ഒന്നും പൂർത്തിയാവാതെ വരിക, വിദ്യാഭ്യാസം, ജോലി, അതുപോലെ തന്നെ എടുക്കുന്ന കാര്യങ്ങൾ, താമസിക്കുന്ന ഭവനം, ഡെപ്പോസിറ്റ് ചിട്ടി, ഇങ്ങനെയുള്ളതൊന്നും പൂർത്തീകരിക്കുകയല്ല. ഇങ്ങനെ ഗുളികൻ 9 നിൽക്കുന്നവർക്കൊന്നും ചേർന്ന് കഴിഞ്ഞാൽ ആ ചിട്ടിയും കൂടെ നഷ്ടം, അവർ മുങ്ങും, ആർക്കും ഇല്ലാതാവും. നമുക്ക് അന്വേഷിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പം ഇല്ല, ഈ ചിട്ടി നടത്തിയവരും ഇല്ല, തലയാളും ഇല്ല, ഒന്നുമില്ല. കർമ്മസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ തൊഴിലിൽ അസ്ഥിരത മാത്രം. ലാഭസ്ഥാനത്ത് 11 ഭാവത്ത് നിൽക്കുകയാണെങ്കിൽ എത്ര അധ്വാനിച്ചാലും മേൽഗതിയില്ല, ഉന്നമനവുമില്ല, ഉയർച്ചയില്ല. 12 ഭാവത്ത് ദുഃഖവ്യയ ദുരിതസ്ഥാനത്താണ് ഗുളികൻ നിൽക്കുന്നതെങ്കിൽ കീഴാചാരങ്ങളെയും നടപടികളെയും പരമ്പരാഗതമായിട്ട് ആദരിച്ച് വന്ന എല്ലാ നടപടികളും അച്ഛൻ വഴി അമ്മ വഴി പാരമ്പര്യപരമായിട്ടുള്ളതെല്ലാം തിരസ്കരിക്കും. ആളുകൾക്ക് എപ്പോഴും ഒരു നോട്ടപ്പള്ളിയാകുകയോ ഒരു ക്രിമിനൽ പശ്ചാത്തലം പോലെ ആളുകൾ വീക്ഷിക്കുകയോ ചെയ്യും, അല്ലെങ്കിൽ എപ്പോഴും ഒരു ആരോപിതനായിരിക്കും, അല്ലെങ്കിൽ ഒരു കാര്യവും പൂർത്തിയാക്കാതെ പടിവാതക്ക കൊണ്ടുവന്ന് അത് ഉപേക്ഷിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെയോ പ്രവൃത്തിയുടെയോ തുടക്കത്തിൽ വരാതെ അവസാനത്തിലും ഇല്ലാതെ ഇടയ്ക്ക് കയറി കലക്കവെള്ളത്തിൽ മത്സ്യം പിടിക്കുക പോലെ ഇവരുണ്ടായിട്ട് അങ്ങ് മുങ്ങിക്കളയും. അതേ അവർക്ക് വിധിച്ചിട്ടുള്ളൂ, അതാണ്.
ഇപ്പോൾ ഭാഗ്യത്തിൽ നിൽക്കുന്ന ഗുളികൻ ഭാഗ്യതടസ്സം കർമ്മതടസ്സം ഒന്നും പൂർത്തിയാവാത്ത അവസ്ഥ. ഇതിന് ബ്രഹ്മവശം ഭാഗ്യസ്വത്വവും നല്ലതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇന്ദ്രനീലരത്നം ഒരു 2-3 ക്യാരറ്റ് നല്ല ഫസ്റ്റ് ക്വാളിറ്റി വാങ്ങി കയ്യിൽ ചെമ്പ് ലോഹത്തിൽ പിടിപ്പിച്ച് ഇടത്തെ നടുവിരൽ ധരിക്കുക. ശനിയാഴ്ച ദിവസം കഴിവതും സസ്യാഹാരാദികളും ഒരിക്കലുമൊക്കെ എടുത്ത് മുന്നോട്ട് പോവുക. ശിവക്ഷേത്രത്തിൽ വഴിപാടുകളൊക്കെ ചെയ്യുക. ശനിയാഴ്ച അഗതികൾക്ക് ദാനം ചെയ്യുക. അംഗവൈകല്യമുള്ളവർക്ക് ദാനം ചെയ്യുക. അത് വളരെ ഗുണകരമായിട്ട് വരും. പാണ്ഡുരോഗം, പുണ്ണ, കുഷ്ഠം അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ ഒക്കെ ഉള്ളവർക്കൊക്കെ സർപ്പകോപം പോലെയൊക്കെ തോന്നുന്നവർക്ക് ഗുളികൻ പാട്ട് സർപ്പക്ഷേത്രത്തിൽ നടത്തിക്കുക. ഇങ്ങനെയുള്ള കാര്യാദികളൊക്കെ ചെയ്യുക. ഭാഗ്യസ്വത്വം പല ആവർത്തനം ഈ ചാനലിൽ ഈ പ്രോഗ്രാമിൽ നടത്തിയിട്ടുള്ളത് കൊണ്ടും സമയക്കുറവ് കൊണ്ടും അത് പിന്നീട് ദിവസത്തിൽ ഭാഗ്യസ്വത്വം പ്രേക്ഷകർക്ക് ചൊല്ലിത്തരാം. മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രതിവിധികൾ ചെയ്യുക, ഗുണഫലങ്ങൾ ഉണ്ടാവട്ടെ. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജി അവർകളെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്.